സോ ഹലോ ഗെയിംസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ചാനലിലെ റോയൽ പാസ് ഗിവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ റോയൽ പാസ് ഗിവ് അവേയിൽ കയറി കഴിഞ്ഞിട്ടും അതിൽ എൻ്റർ ആയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് വിന്നാവാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റോയൽ പാസ് ജയിക്കാനായിട്ടുള്ള ചാൻസസ് നിങ്ങൾക്ക് എങ്ങനെ കൂട്ടാം, അതാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഗിവ് അവേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ആപ്പ് വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ റോയൽ പാസ് അല്ലെങ്കിൽ ഈ പൈസ നിങ്ങളുടെ പേടിഎമ്മിലോട്ടാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ പേടിഎമ്മിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാമെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കാണും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഗിവ് അവേയുടെ റൂൾസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇനി പറഞ്ഞ് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, അപ്പോൾ മോൾ 91 എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി അവിടെ താഴെ എൻ്റെ റെഫർ കോഡ് തന്നിട്ടുണ്ട്, ഇവിടെ സൈഡിൽ ഞാൻ റെഫർ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആദ്യം കൊടുക്കണം, അത് നിങ്ങളുടെ ഫോൺ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇല്ലെങ്കിലും സാധാരണ ഫോൺ നമ്പർ ആണെങ്കിലും കൊടുത്താൽ മതി, ജസ്റ്റ് OTP റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ താഴെ റെഫർ കോഡ് ചോദിക്കുക, അന്നേരം എൻ്റെ റെഫർ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗിവ് അവേയിൽ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് അതെല്ലാം കാണാമെന്നാണ്. നിങ്ങൾക്ക് എൻ്റെ റെഫർ കോഡ് വെച്ചാണ് കയറിയിരിക്കുന്നെങ്കിൽ എനിക്ക് നമ്മുടെ ഗിവ് അവേയുടെ അതിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ താഴെ നിങ്ങൾക്ക് OTP ചോദിക്കും, അപ്പോൾ നിങ്ങൾ OTP സെൻഡ് ചെയ്യാൻ പറയണം. അപ്പോൾ OTP സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലായിരിക്കും OTP വരുന്നത്. അപ്പോൾ നിങ്ങൾ OTP എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ ആപ്പിലോട്ട് കയറാവുന്നതാണ്. ആപ്പിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗിവ് അവേയിൽ നിങ്ങൾക്ക് വിന്നർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ റെഫർ കോഡ് ഇട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്ന് കാണുമായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഗിവ് അവേ കോൺടെസ്റ്റിൽ എൻ്റർ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഗിവ് അവേ കോൺടെസ്റ്റിൽ എൻ്റർ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഞാൻ തരാൻ പോകുന്നത്, ആ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് എങ്ങനെ കൂട്ടാം, ചാൻസ് നിങ്ങൾക്ക് എങ്ങനെ കൂട്ടാം റോയൽ പാസ് കിട്ടാനായിട്ടുള്ള ചാൻസ്. ഇപ്പോൾ സാധാരണ ഒരാൾ ഗിവ് അവേ കൊടുക്കുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയും, കമൻറ്റ് ചെയ്യുന്ന ഓട്ടോ പിക്കർ വെച്ച് ഏതെങ്കിലും ഒരു കമൻറ്റിനെ എടുക്കും, അയാൾക്ക് റോയൽ പാസ് കൊടുക്കും, അങ്ങനെ ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലക്ക് ബേസാണ്. നിങ്ങളൊരു കമൻറ്റ് ചെയ്തതും പിന്നെ നിങ്ങളുടെ ലക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ആവും, നിങ്ങൾക്ക് റോയൽ പാസ് കിട്ടും. പക്ഷേ ഇതിൽ ഒരിക്കലും നിങ്ങളുടെ ലക്കിനനുസരിച്ചല്ല, നിങ്ങൾ ഇതിൽ ഞാൻ കൊടുക്കുന്നത് ഏറ്റവും ഈ ആപ്പിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആളിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇതിൽ ആക്റ്റീവ് ആവേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 31 May എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിക്കുന്ന മോഹം ഒരു ഇമോജിയും കാണിച്ചിട്ട് ഒരെണ്ണം കിടക്കുന്നതാണായിരിക്കും. അപ്പോൾ അത് എൻ്റെ ഇന്നത്തെ സ്ക്രാച്ച് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ക്രാച്ച് കാർഡ് വന്ന് കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസത്തേക്ക് ഓൺലൈനായി. ഇപ്പോൾ നിങ്ങൾ അത് എല്ലാ ദിവസം ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു മിനിറ്റ് പണി പോലും ഇല്ലാതെ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ക്രാച്ച് കാർഡ് എടുക്കുക, അത് സ്ക്രാച്ച് ചെയ്യുക, അതോടെ നിങ്ങൾ അന്നത്തെ ദിവസത്തേക്ക് ആക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേ കോൺടെസ്റ്റിന് വേണ്ടി അപ്പോൾ നിങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കയറിയില്ല, നിങ്ങൾ ഒരു ദിവസം ഇത് ചെയ്തില്ല, നിങ്ങൾ സ്ക്രാച്ച് കാർഡ് ചെയ്തില്ല. അപ്പോൾ സ്ക്രാച്ച് കാർഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് അല്ലാത്തതിലോട്ട് പോകുന്നതായിരിക്കും. ആക്റ്റീവ് അല്ലാത്ത കുറേ ആൾക്കാർ ഉണ്ട് അതിൽ, അപ്പോൾ അതിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ അവിടോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അവിടോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും ഏറ്റവും പുറകിൽ പോയിപ്പോൾ ഒരു ലൈൻ പോലാണിത്. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾ ഏറ്റവും മേളിൽ വരും, ഏറ്റവും കുറവ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾ ഏറ്റവും താഴെ പോകും. അപ്പോൾ അങ്ങനെയാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ മേളിലോട്ട് വരും. നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യാറാണെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ മേളിലോട്ട് വരുന്നതായിരിക്കും. മേളിലോട്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ റോയൽ പാസ് തരുന്നതായിരിക്കും. ഇതിൽ 800 രൂപ എനിക്ക് ഇതിൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോരോ റോയൽ പാസ് തരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യാൻ മറക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എങ്ങനെയാണ് റോയൽ പാസ് കിട്ടേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്താൽ മാത്രം റോയൽ പാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ റോയൽ പാസ് എങ്ങനെയാണ് കിട്ടേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഗിവ് അവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആ കാര്യമെല്ലാം ഞാൻ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇവിടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിലൂടെ പൈസ ഉണ്ടാക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റോയൽ പാസ് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേ കിട്ടിക്കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ഇതിലെന്ത് മുമ്പോട്ട് എന്ത്, അല്ലെങ്കിൽ ഇതിലെങ്ങനെ പൈസ ഉണ്ടാക്കുക, അപ്പോൾ ആ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ റോയൽ പാസ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ഇനി ബാക്കിയുള്ള പാർട്ടി ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ റോയൽ പാസ് തരാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജ് നിൽക്കുമ്പോൾ ഒരു സൈൻ കാണുന്നതായിരിക്കും, ഒരു ഫിജറ്റ് സ്പിന്നർ പോലത്തെ ഒരു സൈൻ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നത്. അപ്പോൾ മൈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പേജ് നിങ്ങൾ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് പല പല ലെവലുണ്ട് ഇവിടെ. ഇപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ പല ലെവലുണ്ട്. അപ്പോൾ ഈ ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഈ ലെവൽ വെച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്പിൽ മൊത്തം 15 ലെവലുണ്ട്. ആ 15 ലെവൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകണം. അപ്പോൾ ഈ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എൻ്റെ ലിങ്ക് വെച്ച് ഡയറക്റ്റ് കയറിയിട്ടുള്ള, അപ്പോൾ ഫസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എൻ്റെ ലിങ്ക് വെച്ച് ഡയറക്റ്റ് കയറിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് അവരുടെ ഫോൺ നമ്പറും അങ്ങനത്തെ ഡീറ്റെയിൽസും എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് റോയൽ പാസ് തരാൻ പോകുന്നത്. അപ്പോൾ അതിലെനിക്ക് കാണാൻ ആരാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്, ആരാണ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണ് എന്തോ ഇന്ന് ലോഗിൻ ചെയ്യാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഡിറ്റർമൈൻ ചെയ്തെടുക്കുന്നത് നിങ്ങളിൽ എത്ര പേരാണ് ആക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആളാരാണ്, അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് റോയൽ പാസ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ലെവൽ 1 കിടക്കുന്ന ആൾക്കാരിൽ എൻ്റെ റോയൽ പാസ് കയറിയ ആൾക്കാരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ 8 ആൾക്കാർ കയറിയിട്ടുണ്ട്. പിന്നെ 17 ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് താഴെ കാണുന്നത് എൻ്റെ റെഫർ കോഡ് വെച്ച് ആദ്യം കയറി 8 ആൾക്കാരാണ് ഈ താഴെയുള്ള 17 ആൾക്കാരെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ
1000 ലോഗിൻ ചെയ്യുവാണെങ്കിൽ പെർ മന്ത് പിന്നെ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് 5 രൂപയാണ്. അപ്പോൾ ഈ ലെവൽ എല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ പൈസ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കും, ഈ സൈഡിൽ ഒരു ചാർട്ട് ഉണ്ട്. അപ്പോൾ ലെവൽ 1 നിങ്ങൾക്ക് ഒരാ 5 രൂപ വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ 5 പേരൊക്കെ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് 25 രൂപ വെച്ച് കയറും. പിന്നെ ലെവൽ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 5 പേര് വേറെ 5 ആൾക്കാരെ വെച്ച് കയറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 2.5 രൂപ വെച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് 62.5 പോകുന്നതായിരിക്കും നിങ്ങളുടെ മന്ത്ലി ഇൻകം. അങ്ങനെ ഒരു ലെവൽ 6 ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം പൈസ, ഏകദേശം ഒരു 1K അടുത്ത് അല്ലെങ്കിൽ 10K അടുത്ത് നിങ്ങൾക്ക് ഇതിൽ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 5 ആൾക്കാരെ വെച്ച് സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആൾക്കാരെ കയറ്റിയാലും നിങ്ങൾക്ക് ഒരു ലെവൽ 10 ഒക്കെ എത്തുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്ക് 3000 രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാരെ ഇതിൽ കയറ്റാൻ നോക്കുക. അപ്പോൾ ആൾക്കാരെ നിങ്ങളുടെ റെഫറൽ കോഡ് വെച്ച് അവർ കയറുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. പിന്നെ അവർ വേറെ ആരെങ്കിലും കയറ്റുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റെഫറൽ കോഡ് വെച്ച് നിങ്ങളുടെ ഫ്രണ്ട് കയറി, നിങ്ങളുടെ ഫ്രണ്ട് വേറെ ഒരാളെ കയറ്റി, അപ്പോൾ വേറെ ഒരാളെ കയറ്റുമ്പോഴും നിങ്ങൾക്ക് 2.5 കിട്ടുന്നുണ്ട്. ആ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടില്ല, ആ ഫ്രണ്ട് വേറെ ഒരാൾക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.25 ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 1-2 ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഈ കാര്യം. അപ്പോൾ അവർ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കും അതിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യണം, പിന്നെ നിങ്ങളും എല്ലാ ദിവസവും ലോഗിൻ ചെയ്യണം. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുന്നത് എൻ്റെ റോയൽ പാസ് കിട്ടാൻ വേണ്ടി, പിന്നെ അതുമാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് കൂടാൻ വേണ്ടി. ഇപ്പോൾ മാൾ 91 തന്നെ നിങ്ങളെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഓരോരോ സ്ഥലത്ത് നിങ്ങളുടെ റെഫർ കോഡ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യണം. ഏറ്റവും കൂടുതൽ ലോഗിൻ ചെയ്യുന്ന ആൾക്കാരെയാണ് മാൾ 91 അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത് വേറൊരാളെ കൊണ്ട് നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ടും എല്ലാ ദിവസവും ലോഗിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാസം എടുത്തുള്ളൂ. നിങ്ങളുടെ മാസം നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് വെറും 5 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ അത് താഴോട്ട് നോക്കുമ്പോൾ അറിയാം അത് 10,000-1,00,000 വരെയൊക്കെ പോകാം നിങ്ങൾ നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട്സ് മാറി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ലെവൽസ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ ലെവലിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, ഈ ലെവൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലിങ്ക് വെച്ച് കയറിയ ആൾ ലെവൽ 1 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് വെച്ച് നിങ്ങളൊരു ഫ്രണ്ടിനെ കയറ്റി, അപ്പോൾ ആ ഫ്രണ്ട് വേറൊരാളെ കയറ്റുവാണെങ്കിൽ അത് ലെവൽ 2. അപ്പോൾ നിങ്ങൾക്ക് ലെവലിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റ് ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ തന്നിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാത്തിൻ്റെയും എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ തരുന്നതായിരിക്കും. പബ്ജി റിലേറ്റഡ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഗിവ് അവേ റിലേറ്റഡ് ആയാലും എന്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചോദിച്ചാലും ഞാൻ അവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ പോയി വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം ഈ ഗിവ് അവേയിൽ അറിയിപ്പുകളെല്ലാം ചാനലിലായിരിക്കും വരുന്നത്. ആരൊക്കെയാണ് ഗിവ് അവേയിൽ ജയിച്ചത് അല്ലെങ്കിൽ ജയിച്ച ആൾക്കാർക്ക് ഗിവ് അവേ കൊടുത്ത പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കാണ് ഗിവ് അവേ കിട്ടിയെങ്കിൽ ചാനലിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബെല്ലൈക്കണൊക്കെ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വീഡിയോ റിലീസ് ആകുമ്പോൾ തന്നെ കാണാം ഗിവ് അവേയുടെ ഇത് വന്നു നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി കാണാവുന്നതാണ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ് കമൻസിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുമാത്രമല്ല ഇത് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് റോയൽ പാസ് ഇതുവരെ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗെയിമേഴ്സ്.